ഒരു സാധാരണ തുന്നൽ തൊഴിലാളിയെ തേടി കുഞ്ചാക്കോയുടെ വില കൂടിയ കാർ എത്തുന്നു. ശാരംഗപാണി എന്ന തൊഴിലാളിയുടെ ജീവിതം മാറ്റിമറിച്ച ആദ്യത്തെ സവാരിയായിരുന്നു അത്. ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും ലോകത്തു നിന്നും സിനിമയുടെ വർണ്ണലോകത്തേക്ക് നക്ഷത്ര സൗഭാഗ്യങ്ങൾ സ്വപ്നം കണ്ടൊരു യാത്ര. ഞാൻ ഉദയ സ്റ്റുഡിയോയിലെത്തി, കുഞ്ചാക്കോയുടെ മുമ്പിലെത്തി. പക്ഷെ അദ്ദേഹത്തിന് എൻ്റെ ഒരു സാഹിത്യകാരനല്ലാത്ത സാധാരണ ഒരു തൊഴിലാളി, അപ്പോഴും റബ്ബർ ഷൂ തയ്ക്കുന്ന എൻ്റെ മണം അദ്ദേഹത്തിന് പിടിച്ചു കാണില്ല. അദ്ദേഹം ഭയങ്കര സ്റ്റൈൽ മാനാണ്. മരിക്കുമ്പോഴും താടി, നരച്ച താടി ഷേവ് ചെയ്യാൻ താമസിച്ച് വന്നിട്ടാണ് ഡോക്ടറെടുക്കെ പോയി. അത്ര ഈ പ്രത്യേക സൗന്ദര്യാരാധകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വന്നപ്പോൾ ഞാൻ വിളിച്ചു പുറത്ത് നിർത്തി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ സമയത്ത് ഞാൻ ചെന്നു. വാതുക്കൽ ഒരനാഥനെ പോലെ നോക്കി നിന്നു. അദ്ദേഹം ഒരുങ്ങി വരുന്നത് വരെ നിന്നു. അതിനുശേഷം വന്നു അടിമുടി എന്നെ ഒന്ന് നോക്കി. അപ്പോഴും അദ്ദേഹത്തിന് മുന്നേൽ ഒരുപാട് ചെയർ കിടപ്പുണ്ട്. അതിലൊന്നും ഇരിക്കാനോ ഒന്നും അദ്ദേഹം എന്നോട് പറഞ്ഞില്ല. അതിൻ്റെ ദുഃഖമുണ്ട് മനസ്സിൽ. ഒന്ന് ഇരിക്കുക എന്ന് പറയാനുള്ള സന്മനസ്സില്ലാത്ത അതിൻ്റെ മൂന്നാലഞ്ച് ചോദ്യങ്ങളാണ് ചോദ്യം. അപ്പോഴും അദ്ദേഹം ഇരിക്കാൻ പറയുന്നില്ല. ഇത്രയും ചെയ്തിട്ട് പോലും ഇരിക്കാൻ പറയാത്ത ഒരു അവസ്ഥ. അങ്ങനെ പോകുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഈ ഇവിടെ എങ്ങനെ ഇത് എഴുതാൻ സൗകര്യം കിട്ടിയാൽ ആ എഴുത്ത് സിനിമയിൽ ഒരു വലിയ എഴുത്തായിരിക്കണം. ഇവിടുന്ന് ഈ സ്ഥാപനം ഉള്ളിടക്കാലം വരെ ഇരുന്നു കൊണ്ട് എഴുതുന്ന ഒരു ആളായിട്ട് മാറണം. ഇങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകളുള്ളിൽ അത് അത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നുണ്ട്. വന്നു നോക്കി അദ്ദേഹം എഴുതി വെച്ച സ്ക്രിപ്റ്റിൻ്റെ നാല് സീൻ എൻ്റെ കയ്യിൽ ഉണ്ടെടുത്ത് തന്നു. അപ്പോൾ ലൂയിസ് എന്ന് പറയുന്ന ഗൈഡ് മാനെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾക്ക് ആ മുകളിൽ പൊടിയൊക്കെ പിടിച്ചു കൊടുത്തിട്ട് മുറി, അവിടെ ഒരു ചെറിയ കസേര, ഒരു മേശ, ഒരു ചായ, ഇത്രയും ഓർഡർ ചെയ്ത് ഞാൻ ആദ്യമായിട്ട് ഉദയ സ്റ്റുഡിയോയുടെ സ്ക്രിപ്റ്റ് സംഗീത തന്നതും കൊണ്ട് മുകളിലേക്ക് കയറി കണ്ണുനീര് വന്നു എനിക്ക് വാസ്തവത്തിൽ. ഇതൊരു അക്ഷേപം പോലെ തോന്നിച്ചു. ഇത്രയും വലിയ നാടകങ്ങളൊക്കെ ഈ മുതലാളിത്വത്തിൻ്റെ പിടിയില്ലേ. ഒരു തൊഴിലാളിയാണെങ്കിലും എഴുത്തുകാരനോട് ഒന്ന് ഇരിക്കുക എന്ന് പറയാനുള്ള അതിൻ്റെ ദുഃഖം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ആ സീൻ അങ്ങ് വായിച്ചു അവരെഴുതി വെച്ചിരുന്നത്. ഞാനതൊക്കെ പാടി അങ്ങ് വെട്ടി വെട്ടിക്കൊണ്ട് ചെയ്യുന്ന പിന്നെ കാണുന്ന ഉമ്മ എന്ന് പറയുന്ന സിനിമയുടെ മലയാളത്തിലെ ആദ്യത്തെ മുസ്ലിം സാമുദായിക ചിത്രത്തിൻ്റെ കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്ന് വിരുന്ന് വിളിച്ചു. വിരുന്നുകാരാ വിരുന്നുകാരാ വന്നാട്ടെ. അവർ അവരക്കുന്നു, പെണ്ണരക്കുന്നു കൊണ്ടിരിക്കുന്നു. ആ എന്ന് പറയുന്ന ആ ചിത്രീകരണത്തിൻ്റെ ആ സ്ക്രീൻ പ്ലേ അന്ന് അങ്ങനെ ആ നാല് സീൻ ഞാനൊരു വ്രതമെടുത്തുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആ നാല് സീൻ ഞാൻ വെറും വായനയല്ല, അതാ നാല് സീൻ അതിൻ്റെ ജീവനോടുകൂടി. പണ്ടത്തുണ്ടായിരുന്ന ഒരു ഡയലോഗ് പോലും അതിനകത്തില്ലാതെ വേറൊരു ഭാവത്തിൽ വേറെ ഒരു രീതിയിലെല്ലാം എഴുതി വെച്ച് കഴിഞ്ഞിട്ട് നിശബ്ദമായിട്ട് ചിരിക്കേണ്ട അടുത്ത് അവർ ചിരിച്ചു, കരയേണ്ടടുത്ത് കരഞ്ഞു. അങ്ങനെ നാല് സ്തബ്ധരായിരുന്ന് കേട്ടതിന് ശേഷം എല്ലാവരും കൂടെ പെട്ടെന്ന് മുറിയുടെ അകത്തേക്ക് പോയി. സ്വല്പം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ മുതലാളി ചോദിച്ചു അവിടെ എന്നാ കിട്ടും ശമ്പളം ഗ്ലാസ് ഫാക്ടറിയിൽ? അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എനിക്ക് 90 രൂപ മാസം ശമ്പളമാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു
ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് എഴുതി തരണം, 90 രൂപ തരാം. ഇത് ഒരു മാസം കൊണ്ട് ഉമ്മ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന ഉമ്മ ഞാൻ എഴുതി തീർത്തു. ഇങ്ങനെ ഇരുന്ന് ഉമ്മ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും അത് സാമുദായിക കുഴപ്പമുണ്ടാക്കും, മറ്റതാണ് മറിച്ചാണെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ബഹളം വെച്ചു. അങ്ങനെ തീർത്തു. പിന്നെ ഒരു കണക്കിന് കൃഷ്ണായിൽ ഉമ്മ എന്ന് പറയുന്ന സിനിമ വരുന്നു. ആലപ്പുഴ കൃഷ്ണായിൽ 5 മണിയാകുമ്പം കാറേക്കും സാരംഗപാണിയുടെ സ്റ്റുഡിയോ തിയേറ്ററിൽ വന്ന് കാണാൻ വരാൻ. അങ്ങനെ ഞാൻ കുഞ്ചാക്കോ മുരളിയുടെ കാറിൽ ഒരു യാത്രക്കാരനായി. 2 ഇത് കഴിഞ്ഞ സീത എന്ന് പറയുന്ന പടം എടുത്തു, പ്രേമസുരമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഇനിയും സാറുമണിയെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണം. ഉമ്മ കണ്ട ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇതല്ലാതെ എന്തെങ്കിലും പുള്ളിയുടെ കയ്യിൽ കഴിവുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? അതുകൊണ്ട് കൈവിടണ്ടേ, പുള്ളിയെ പിടിച്ച് ഈ 90 രൂപ ശമ്പളത്തിന് ഇവിടെ അങ്ങ് സ്ഥിരപ്പെടുത്താൻ പറഞ്ഞു. അവളുടെ സിനിമയുടെ ഗ്ലാമറിൽ ഞാനതങ്ങ് സമ്മതിച്ചു. അങ്ങനെ ഗ്ലാസ് ഫാക്ടറിയിലെ ജോലി രാജിവെച്ചു. ഉദയായില ഒരു ശമ്പളക്കാരൻ 100, 110 ഇങ്ങനെ പടിപടിയായിട്ട് ഉയരുമ്പോഴും എൻ്റെ ഈ മനസ്സിൽ ഉണ്ടല്ലോ, അത് കണക്കാക്കി ഓരോ തരം കഥകൾ. 2 കഥയാണ് ഞാൻ എഴുതിയ ഉണ്ണിയാർച്ച, മലയാളത്തിലെ ആദ്യത്തെ വടക്കൻ കഥ.